രണ്ട് നാടൻ കുഴിച്ചൊരു നാടൻ കോഴിക്കറി എണ്ണ ഉണ്ടാക്കിയാലാ. ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ ആവശ്യമുള്ള എണ്ണ വെച്ചാൽ എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചാൽ 5-10 സവാള ഇട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി പേസ്റ്റ് ഇളക്കി അതിലേക്ക് 4-5 വേപ്പലയും അരിഞ്ഞു വെച്ച തക്കാളിയും പാകത്തിലുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് രണ്ട് ഇളക്കി നാടൻ കോഴിക്ക് പവർ കൂടിയുണ്ട്. കുക്കറിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മുളക് കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണം. എനിക്കിഷ്ടം നല്ല തിക്ക് ഗ്രേവി ഉള്ള കറി ആയതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരി പരച്ചോണിയാണ് ചേർത്ത്. എന്നിട്ട് ആ പാത്രം ചുറ്റിക്കഴി കുറച്ച് വെള്ളം ഒഴിച്ച് കറി സെറ്റായി വന്നപ്പോഴേ ചിക്കൻ മസാല ഇടാൻ മറന്നാലും ഓർമ്മ വന്നത്. അപ്പൊ കുറച്ച് ചിക്കൻ മസാല കൊണ്ട് ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുമ്പോ ഉപ്പിന്റെ അളവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ ഉപ്പിന്റെ അളവ് അടിച്ചായിട്ട് ഉരുളക്കിഴങ്ങ് ഇടേണ്ടി വരും. ഉരുളക്കിഴങ്ങ് വന്ന് ഗ്രേവി ഒന്ന് ഒറ്റിക്കണം. നമ്മൾ ചിക്കൻ കറി ഇടി തേക്കടി പോയപ്പോ സ്റ്റേ ചെയ്ത ഹൈറേഞ്ച് ഹൈഡോട്ട് ബംഗ്ലാവിലാണ് ഈ വക എല്ലാ കലാപരിപാടികളും നടന്നത്. എന്നിട്ടൊരു പ്ലേറ്റിക്ക് അവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്ച്ചോറും അതിന്റെ മുകളിൽ കൂടെ ചിക്കൻ കറിയും ആ സോഫ്റ്റ് ചിക്കൻ ഫ്രൈയും കച്ചമ്പറും എടുത്തു ഒഴിച്ച് എന്നിട്ട് തിക്ക് ഗ്രേവി നെയ്ച്ചോറും കൂട്ടി കുഴച്ചിട്ട് കുക്കറിലിട്ട് അടിച്ച് പവർ കുറച്ച് നാടൻ കൂടി ഒരു കഷ്ണം കൂടി വെച്ച് അതിന്റെ കൂടെ ആ സോഫ്റ്റ് ചിക്കൻ ഫ്രൈയുടെ ഒരു പീസും കൂടി കൂട്ടിയിട്ട് കുഴച്ചൊരു പിടി കണ്ടുപിടിച്ച് സംഭവം വെറുതെ ഉശിരടി കമ്പിത്തിരി സാധനമായിരുന്നു. ഒന്നും പറയാനില്ല. ദ മുയൽ റെസ്റ്റോറന്റ് എന്ന ഈ ബോർഡ് കണ്ട് നമ്മൾ അകത്ത് കയറിയത്. ബാക്കി വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മുയലിന്റെ ഡിഷസ് മാത്രമേ ഉള്ളൂ. മുയൽ കാന്താരിമുളക് ഫ്രൈഡ്, മുയൽ കൊണ്ടാട്ടം, മുയൽ പാകിസ്ഥാനി മസാല, മുയൽ ബിന്ദാലു, പിന്നെ മുയൽ സ്റ്റാർട്ടർ ആയത് മുയൽ കട്ട്ലേറ്റ്, മുയൽ സൂപ്പ്. കട്ട്ലറ്റ് ഒക്കെ ലൈവായിട്ട് പോയിരിക്കുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മുയൽ സൂപ്പും മുയൽ കട്ട്ലറ്റ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. സൂപ്പിൽ നിന്ന് കുറച്ചാണ്ട് ഒരു കുടിച്ച ശേഷം ചൂടുള്ള കട്ട്ലറ്റ് മുതൽ ഒരു കഷ്ണം അടുത്തിട്ട് ടൊമാറ്റോ സോസിൽ മുക്കിട്ടാണ്ട് കഴിച്ചു വെക്കുമ്പോൾ മുയലരച്ചിട്ട് കൂടെ അവരുടെ മസാല അതിന്റെ കൂടെ നല്ല കുരുമുളക് ഉണ്ടായപ്പോണ്ടല്ലോ സംഭവം നല്ല പൊള്ളിയായിരുന്നു. കട്ട്ലറ്റും സൂപ്പ് കണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ചൂടുള്ള വെള്ളപ്പും അതിന്റെ കൂടെ ഒരു മുയൽ കാന്താരി മുളക് ഫ്രൈഡും ഒരു മുയൽ കൊണ്ടാട്ടം കൊണ്ട് പറഞ്ഞു. അതങ്ങോട്ട് വന്നപ്പോ ആദ്യം തന്നെ കാന്താരി നിന്നും പിന്നെ കൊണ്ടാട്ടത്തിൽ നിന്നും ഒരേ കഷ്ണം എടുത്ത് അപ്പത്തിന്റെ മുകളിൽ കണ്ടിട്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബ്രോയിലർ മുയൽ അതുകൊണ്ട് മീറ്റ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ആ ചൂട് അപ്പത്തിനൂടെ മുയൽ കാന്താരി മുളക് ഫ്രൈഡ് വെച്ച് ഒരു പിടി കണ്ടുപിടിച്ച് സംഭവം നൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്ക കൂടുതൽ ഇഷ്ടമായത് അപ്പം ആ മുയൽ കൊണ്ടാട്ടമാണ്. സംഭവം വെറുതെ ഉച്ചരടി കമ്പിത്തിരി സാധനമായിരുന്നു. ഇനിയിപ്പോ ഇത് കണ്ടിട്ടായിരിക്കും മുയലർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കടവന്തരക്ക് അടുത്തുള്ള ചിലവനൂർ ബണ്ട് റോഡിലെ മുയൽ റെസ്റ്റോറന്റിലേക്ക് വിട്ടോട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് കുറിച്ചുണ്ടാ. അത് നമ്മുടെ പ്രിയ പത്നിയുടെ ബർത്ത്ഡേക്കുള്ള കേക്ക്. ഈ പല കളറുള്ള കേക്കിന് 6 വണ്ടേഴ്സ് എന്ന് പറയും, റെയിൻബോ കേക്ക് എന്ന് പറയും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് റെയിൻബോ കേക്ക് തന്നെയാണ്. കാരണം 7 കളറുണ്ട്. പലതരത്തിലുള്ള സ്പഞ്ചുകളുടെയും ഗണാശയുടെയും ചോക്ലേറ്റുകളുടെയും ഒരു സമാഗമ സംയോഗ രൂപമാണ് ഇന്നത്തെ നമ്മുടെ റെയിൻബോ കേക്ക്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച് 2 വാക്ക്. നമ്മുടെ ആലുവ പെരുമ്പാവ് റൂട്ടിലെ MES കോളേജ് മാറമ്പള്ളിയില് ഒരുപാട് പ്രണയ സാക്ഷാത്കാരങ്ങളും ഒരുപാട് തേപ്പ് സാക്ഷാത്കാരങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളും പഠിച്ചത് അവിടെ ആയതുകൊണ്ട് തേപ്പ് കൊണ്ടതിനെയും കൊടുത്തതിനൊക്കെ ചരിത്രങ്ങളൊക്കെ നമ്മളെ ബുക്കിലുണ്ട്. പക്ഷെ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത് MES കോളേജ് മാറമ്പള്ളിയിലെ പ്രണയകഥകളിലെ തേക്കാത്ത പെണ്ണിന്റെ കൈ കൊണ്ട് തേച്ചിട്ടാണ്. പ്രണയിച്ച കാലത്ത് തേക്കാത്തോണ്ട് തന്നെ ഇപ്പൊ ജീവിതകാലം മുഴുവൻ തേക്കാനുള്ള സുവർണ സൗഭാഗ്യം മൂപ്പർക്ക് കൈ വന്നിട്ടുള്ളത്. പെരുമ്പാവ് ഒരു 10 സ്വർണവും സ്വർണ കച്ചവടക്കാരും സുലഭമാണെന്ന് കരുതി കാണുന്നത് സ്വർണ്ണമെന്ന് വിചാരിക്കണ്ടാ. അങ്ങനെ എല്ലാവിധ ആഡംബര അലങ്കോല പണികളും കഴിഞ്ഞ് നമ്മുടെ റെയിൻബോ ഒക്കെ കണ്ട് റെഡി ആയിട്ടുണ്ടാ. ഇനി നമ്മുടെ പ്രിയസൈക്ക് 1000 പിറന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. കേക്ക് മുറിക്കുന്നു, അത് അങ്ങോട്ട് കൊടുക്കുന്നു. കേക്ക് രക്ഷയില്ലാത്ത സോഫ്റ്റും ടേസ്റ്റ് ആയിരുന്നു. പെരുമ്പാവ് ഒരു മുടിക്കുള്ള ജിബിനാസ് കഫേ സ്ട്രീറ്റ് ആണ് നമുക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ താഴെ കൊടുക്കുന്നുണ്ട്.